ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് ഷാഫി ഇസ്മായിൽ. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ എന്താണ് മാത്സിന്റെ ഒരു പോർഷൻസ് ക്ലിയർ ചെയ്ത് പോവുകയാണ്. മാത്സിന്റെ എല്ലാ പോർഷൻസും നമുക്ക് ക്ലിയർ ചെയ്ത് പോവാം, വൺ ബൈ വൺ ആയിട്ട് ക്ലിയർ ചെയ്ത് പോവാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പെർസെൻറ്റേജിനെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പെർസെൻറ്റേജിനെ കുറിച്ചാണ്. ഓക്കെ, ഇന്ന് നമ്മൾ പെർസെൻറ്റേജിനെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിച്ചെടുക്കാം. കുറെ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യത്തിൽ നിന്നും ഇന്ന് നമുക്ക് പഠിച്ചു പോവാം. നമ്മൾ എന്ത് സംഭവം പഠിച്ചാലും നമ്മൾ അതിന്റെ അടിസ്ഥാനം മനസ്സിലാക്കി പഠിക്കാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്, എന്റെ ഫസ്റ്റ് ക്ലാസ് മുതൽ തന്നെ കണ്ട് മനസ്സിലാക്കി പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് ഇന്ന് ഇപ്പൊ നമ്മൾ പെർസെൻറ്റേജ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക് വരുമ്പോൾ ഏത് ടോപ്പിക്കാണ് വരുന്നത് അത് നമുക്ക് അടിസ്ഥാന വിവരങ്ങളിൽ തന്നെ പഠിച്ചു പോവാം. വൺ ബൈ വൺ ആയിട്ട് നമുക്ക് മാത്സിന്റെ എല്ലാ പോർഷനും വരുന്ന എക്സാമിന് മുമ്പായിട്ട് നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. വരുന്ന എക്സാമിന് മുമ്പായിട്ട് നമുക്ക് എല്ലാ പോർഷൻസും ക്ലിയർ ചെയ്ത് പോവാം. ഫസ്റ്റ് ശതമാനത്തിൽ നിന്നും നമുക്ക് ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് കാര്യം എന്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ശതമാനം എന്തെന്ന് വെച്ചാൽ പെർസെൻറ്റേജ് എന്നാണ് അതിനെ വിലയിരുത്തുന്നത്. പെർസെൻറ്റേജ്, ഓക്കെ, പെർസെന്റ് എന്നാണ് അതിനെ വിലയിരുത്തുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക, പെർസെന്റ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒരു കാര്യം നോക്കാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന ഈ ക്ലാസ് കാണുന്ന എല്ലാവരും നോട്ട്ബുക്ക് വാങ്ങി വെക്കുക, എന്നിട്ട് അതിനകത്ത് നിങ്ങൾ എഴുതി വെക്കുക. കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ വളരെ ഉപകാരപ്പെടും. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കുന്ന എന്താ, നൂറ്. നമുക്കറിയാം നൂറ് എന്നത്, നൂറ് എന്നതിന്റെ പെർസെൻറ്റേജ് നമുക്ക് അറിയാം എത്രയാണ്. എന്തിന്റെയും നൂറ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന അത് തന്നെ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ നൂറിന്റെ നൂറ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ നൂറായിരിക്കും, നമുക്കറിയാം അല്ലെ. ഇരുന്നൂറിന്റെ നൂറ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറായിരിക്കും. മുന്നൂറിന്റെ നൂറ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മുന്നൂറായിരിക്കും. അഞ്ഞൂറിന്റെ നൂറ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറായിരിക്കും. ആയിരത്തി തൊള്ളായിരത്തിന്റെ നൂറ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 1900 ആയിരിക്കും. അതിന് ആർക്കും ഒരു സംശയമില്ല ആ കാര്യത്തിൽ. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു കാര്യം കൂടെ നോക്കണം. ബേസ് ആണ്, അപ്പൊ ഞാൻ കുറച്ച് ഇതൊക്കെ ഒരുപാട് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും എങ്കിലും അങ്ങനെയുള്ളവർ ഈ ക്ലാസ് സ്കിപ്പ് ചെയ്തേ, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിൽ നിന്ന് പോകുന്നത്. അപ്പൊ ഈ ഒരു അടിസ്ഥാന ബേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വരും ക്ലാസ്സുകളൊക്കെ വളരെ അനായാസം മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ അടുത്ത ഞാൻ ചോദിക്കുന്നത്, 50%, നൂറിന്റെ 50% എത്രയാണ് നമ്മളടുത്ത് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എത്രയാണ്. 50 നമുക്കറിയാം അല്ലേ. അത് ആരുടെ ഒരു സംശയം ചോദിക്കേണ്ട കാര്യമില്ല. 100% നമ്മളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 50 ആര് ചോദിച്ചാലും നമുക്ക് പറയാൻ കഴിയും. നിഷ്പ്രയാസം പറയാൻ കഴിയും അല്ലെ. എന്താണ്, നമ്മൾ അതിന്റെ പകുതി എടുത്താണ് പറയുന്നത്, 50% എന്ന് പറയുമ്പോൾ. അപ്പൊ തന്നെ ഒരു ക്വസ്റ്റ്യൻ നമ്മളടുത്ത് ചോദിക്കുകയാണ്, 200% എത്രയാണ്. 200% എന്ന് പറയുന്നത്, 50% എന്ന് പറയുന്നത് എത്രയായിരിക്കും, 100. അപ്പൊ നമ്മ അതിൽ നിന്ന് നമുക്കൊരു കാര്യം അറിയാം, ഏതൊരു സംഖ്യയുടെയും 50% എന്ന് പറയുന്നത് അതിന്റെ പകുതി ആയിരിക്കും. 1/2 എടുത്താൽ മതിയാവും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചേക്കുക. എവിടെ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിന്റെ പകുതി എന്ന് പറയുന്നത് അല്ല സോറി 50% എന്ന് പറയുന്നത് അതിന്റെ പകുതി ആയിരിക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് 25% എന്ന് പറയുന്നത് എത്രയായിരിക്കും. 25% എന്ന് പറഞ്ഞാൽ അതിന്റെ 1/4 അഥവാ പകുതിയുടെ പകുതി ആയിരിക്കും. ഓക്കെ, അപ്പം 25 എന്ന് പറഞ്ഞാൽ 25 തന്നെ ആയിരിക്കും. 100 നമ്മൾ എടുക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ ചോദിച്ചേക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ, 200 എത്രയാണ്. 200 എന്ന് പറയുമ്പോൾ എത്രയാണ്, 200 എന്ന് പറയുമ്പോൾ ഇതിന്റെ പകുതിയാണ് വരുന്നത് 50 അല്ലേ. ഏതൊരു നമ്പറിന്റെയും ഈ 25% നമ്മളെടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഒന്നിൽ നമുക്ക് അതിന്റെ 1/4 എടുക്കാം, അല്ലെങ്കിൽ പകുതിയുടെ പകുതി എടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് എളുപ്പം ഏതാണെന്ന് വെച്ചാൽ ഏതെങ്ങനെ രീതിയിൽ ചെയ്യാം. ഏതൊരു നമ്പറിന്റെയും 25% നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പകുതി എടുക്കുക, അതിന്റെ പകുതി എടുക്കുക. അപ്പൊ 25% നമുക്ക് കിട്ടി. ഇനി അടുത്ത ചോദ്യം, 10% ഇതിന്റെ 10% എത്രയാണെന്നാണ് ചോദിക്കുന്നത്. 100% നമുക്കറിയാം 10, അതിന് ഒരു കൺഫ്യൂഷനും നമുക്ക് വേണ്ട. ഈ ലാസ്റ്റത്തെ 0 ഒഴിവാക്കിയാൽ മതി. അപ്പൊ 100% എന്ന് പറയുന്നത് 10, 5% എന്ന് പറയുന്നത് 5. 10 പകുതി എടുത്താൽ മതി അല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ചോദിക്കുകയാണ്, 200 എത്രയാണ്. 200 നമുക്കറിയാം 20. അപ്പോൾ 200 10% എന്ന് പറയുന്നത് 20 ആണെങ്കിൽ 5% എന്ന് പറയുന്നത് 10.
അത് ആരടുത്തും ഒരു ചോദിക്കേണ്ട കാര്യമില്ല, നമുക്കറിയാം, അത് ക്ലിയർ ചെയ്ത് പോവാം. അപ്പൊ നമുക്ക് ഏതൊരു നമ്പറിന്റെ 50% കാണാൻ നമുക്ക് മനസ്സിലായി. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, 20% കാണാൻ എന്ത് ചെയ്യും? 20% കാണാൻ ഈ 200ന്റെ 20% കാണണം എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഒന്നേ ഉള്ളൂ, ഇതിന്റെ 10% എടുക്കുക, അത് ആഡ് ചെയ്യുക. 10% എന്ന് പറയുന്നത് 20 ആണ്. അപ്പോൾ ആ സംഖ്യ തന്നെ ഒന്നുകൂടെ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ 20% കിട്ടും, നമുക്ക് 40 കിട്ടും. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണ്? അപ്പൊ നമ്മൾ 100% നമുക്കറിയാം, 50% പഠിച്ചു, 25% പഠിച്ചു, 10% പഠിച്ചു, 5% പഠിച്ചു. ഇങ്ങനെ തന്നെ നമുക്ക് വേണമെങ്കിൽ 30% കണ്ടുപിടിക്കാനും നമുക്ക് പറ്റും. 200ന് 30% എത്രയാണ്? 20 × 3 കൊടുത്താൽ മതി, 60 ആണ്. മനസ്സിലായോ? 30% നമുക്ക് കാണാൻ മനസ്സിലായി. അപ്പൊ ഏതൊരു നമ്പറിന്റെ ലോജിക്കായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഏതൊരു നമ്പറിന്റെയും 10%, 20%, 25%, 50%, 75% ഇതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്കിപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ട്, ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാ നമുക്ക് കാണാം? അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. 250ന്റെ 60% എത്രയാണ്? ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് നമുക്ക്. 250ന്റെ 60% എത്രയാണെന്നാണ് നമ്മളെടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 250ന്റെ 60% നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് 250ന്റെ 50% കണ്ടുപിടിക്കാം. 250ന്റെ 50% നമുക്കറിയാം അതിന്റെ പകുതി ആയിരിക്കും എന്ന് നമുക്കറിയാം. എത്രയാണ്? 125 ആയിരിക്കും ഇല്ലേ? എത്ര കിട്ടി നമുക്ക്? 250ന്റെ 50% 125 ആണ്. നമ്മുടെ അടുത്ത് 60% ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അടുത്ത് നമുക്ക് എന്താ, 10% കൂടെ നമുക്ക് കിട്ടിയാൽ മതി. 250ന്റെ 10% എന്ന് പറയുന്നത് 25 ആയിരിക്കും. 25 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ തന്നെ നമുക്ക് എത്ര കിട്ടും? 60% കിട്ടി. മനസ്സിലായില്ലേ? ഇത് നമുക്ക് മനസ്സിൽ തന്നെ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിൽ തന്നെ കൂട്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളെന്താ, 10% നമുക്കറിയാം, 250ന്റെ 10% 25 ആണ്. അപ്പം 25 നമ്മുടെ മനസ്സിൽ ഇരിപ്പോണ്ട് ഇനി 250ന്റെ 50% നമ്മൾ കണ്ടുപിടിക്കുകയാണ്. 250ന്റെ പകുതി എന്ന് പറയുന്നത് 125 ആണ്. അപ്പൊ 125 + 25 = 150, 60% നമുക്ക് കിട്ടി. ഓക്കെ, വ്യക്തമായല്ലോ ഈ ക്വസ്റ്റ്യൻ, വ്യക്തമായല്ലോ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. 250ന്റെ 75% നമുക്ക് എങ്ങനെ കണ്ടെത്താം? 250ന്റെ 75% എങ്ങനെ കണ്ടെത്താം? അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമ്മൾ എന്തെടുക്കുന്നു? ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞിരുന്നു, എന്താണ്? ആദ്യം നമുക്കറിയാം 250ന്റെ ഫസ്റ്റ് കാണാൻ പറ്റുന്നത് നമുക്ക് 50%. 50% എന്ന് പറയുന്നത് 125 ആണെന്ന് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പഠിച്ചു. പഠിക്കാനൊന്നുമില്ല, 250ന്റെ പകുതിയാണ്. 125 എന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 50% എന്ന് പറയുന്നത് 125 ആണ്. ഇനി നമുക്ക് വേണ്ട എന്താണ്? 25% കൂടി മതി. 250ന്റെ 25% എന്ന് പറയുന്നത് ഇതിന്റെ പകുതി ആയിരിക്കും അല്ലെ? എത്ര വരും? 62.5. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? സംഭവം മനസ്സിലായില്ലേ? എത്രയാണ്? ഈ 125ന്റെ പകുതി ആയിരിക്കും അല്ലേ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. 125ന്റെ പകുതി എത്രയാണ്? 62.5. നോക്കാം, 60 നിങ്ങൾ ഒന്നും വേണ്ട, 60 എന്ന് എടുക്കുന്നു. ഇതിനെ പകുതി കണ്ടുപിടിക്കുന്ന 120 എടുത്തു, നമ്മൾ 5 അവിടെ ഇരിക്കട്ടെ. 120ന്റെ പകുതി എത്ര? 60 ആണെന്ന് മനസ്സിലായി. 5ന്റെ പകുതി എത്ര? 2.5. അപ്പൊ 2.5. മനസ്സിലായില്ലേ? ഇങ്ങനെ വരുന്ന നമ്പർ നമ്മുടെ എന്താണ്, 125 എന്ന് പറയുന്നത് നമുക്ക് പകുതി കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പൊ നമ്മൾ എന്താ, 120 എടുക്കുക. 120ന്റെ പകുതി എല്ലാവർക്കും അറിയാം 60 ആണ്. 60 ഉം 12 ഉം. അപ്പൊ എല്ലാവർക്കും അറിയാം 60 ആണ്. പിന്നെ ഒരു 5 കൂടെ ഉണ്ട്. 5ന്റെ പകുതി നമുക്ക് എല്ലാവർക്കും അറിയാം 2.5. ആ 2.5 കൂടെ ആഡ് ചെയ്താൽ മതി. 60ന്റെ 2.5 കൂടെ ആകുമ്പോൾ 62.5. മനസ്സിലായില്ലേ? 62.5 എന്ന് വേണമെങ്കിലും പറയാം. അപ്പൊ നമുക്ക് ഇത് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പം 187.5 കിട്ടി. എത്രയാണ്? 250ന്റെ 75% നമുക്ക് കിട്ടി. നമ്മളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്തുകൂടെ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്.
അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട പെർസെന്റേജിലെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ ലോജിക് പരമായിട്ട് ഇക്വേഷൻസ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ലോജിക് പരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കണം. നമ്മൾ സാധാരണ ഒരു ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, 250 × 75 by 100. ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, 75% എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 75 × 100 ആയിരിക്കും. അത് എവിടെയായി പെർസെന്റേജ് എന്ന് ചോദിച്ചാൽ ബൈ ഹൺഡ്രഡ് കാണും. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻറ്റു 250. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ ചെറിയ ചെറിയ വെട്ടിപ്പോയൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ ഇത് തന്നെ കിട്ടും, 187.5 കിട്ടും ഇല്ലേ. അപ്പൊ ഇത്രയും പാടുകളുണ്ട്, നമുക്ക് ഒരു കാര്യമില്ല, നമ്മൾ വളരെ ലോജിക്കായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ഈ ക്ലാസ്സിൽ ഒന്ന് നോക്കാം. ഓക്കെ, എത്രയാണ്, 2400 × 52% നമ്മളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് 2400 × 52%? എങ്ങനെ കണ്ടെത്തും? വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആൻസറിലോട്ട് പോകാം, വളരെ എളുപ്പത്തിൽ തന്നെ. എങ്ങനെയാണ് പറയട്ടെ, 2400 എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഏറ്റവും എളുപ്പം എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയാണ് അല്ലേ, 50 എടുക്കാം. ഈ രണ്ടാമത്തെ ഇരിക്കട്ടെ, 50 എടുക്കാം. 50 എടുക്കുമ്പോൾ എത്ര കിട്ടും? 1200 അല്ലെ. 1200 ആണ് 2400 എന്ന് അറിയാം. 2400 പകുതി എന്ന് പറയുന്നത് 1200 ആണ്, എല്ലാവർക്കും അറിയാം. ഓക്കെ, അതിന്റെ പകുതി കിട്ടി. എത്ര, 2400 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ 2% കൂടെ കണ്ടുപിടിച്ചാൽ മതി. ഈ 2% കാണാൻ നമുക്കറിയാം എന്താണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. പറയൂ, എന്താണ് ചെയ്യേണ്ടത്? 1% എത്രയാണ്? 2400 × 10% എന്ന് പറയുന്നത് എത്രയാണ്? 240 ആണെന്നറിയാം. അപ്പോൾ 1% എന്ന് പറയുന്നത് 24 ആണ്. 2% എന്ന് പറയുന്നത് 24 + 24 = 48. ഓക്കെ, 48 കിട്ടി. ഈ 48 ഇവിടെ ആഡ് ചെയ്താൽ മതി, 8, 4, 2, 1. ആൻസർ മനസ്സിലായോ? 1248 ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ. എങ്ങനെ കിട്ടിയെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം, വളരെ വ്യക്തമായിട്ട് ഒന്നും കൂടെ പറഞ്ഞുതരാം. ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഫസ്റ്റ് നമ്മൾ 52% നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് എത്രയാണ്? 2400. അപ്പൊ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട ഏറ്റവും എളുപ്പം എടുക്കാൻ പറ്റുന്നത് 50 ആണ്. അപ്പൊ 50% നമ്മൾ എടുത്ത് എത്ര കിട്ടി? 1200 കിട്ടി. 50% എടുക്കുമ്പോൾ ഇതിന്റെ പകുതി എടുത്തല്ലോ, 1200 കിട്ടി. അപ്പോൾ ഈ 2400 × 10% എന്ന് പറയുന്നത് നമുക്കറിയാം, ലാസ്റ്റ് ഒരു പൂജ്യം ഒഴിവാക്കിയാൽ മതി. അപ്പൊ 240 ആയിരിക്കും. ഇതിന്റെ 1% എന്ന് പറയുന്ന ഒരു പൂജ്യം കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ 24 ആയിരിക്കും. ഓക്കെ, 1% കിട്ടിയല്ല, 24. 2% ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 24 + 24 അല്ലെങ്കിൽ 24 × 2 എത്ര കിട്ടും? 48 കിട്ടും. ആ 48 ഇവിടെ ആഡ് ചെയ്താൽ മതി. അപ്പൊ 52% നമുക്ക് കിട്ടി, 52% കിട്ടി. മനസ്സിലായില്ലേ? ഓക്കെ, ഈ ക്ലാസ് ഞാൻ ഇവിടെ വെച്ച് എന്ത് ചെയ്യാണ്, വരും ദിവസങ്ങളിൽ, ഇനി വരും ദിവസങ്ങളിൽ പെർസെന്റേജ് കൂടുതൽ ക്ലാസ്സുകൾ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് മറ്റു ഫ്രണ്ട്സിനും കൂടി എത്തിച്ചു കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഇനി വരും ക്ലാസ്സുകളിൽ കുറച്ച് അധികം ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അപ്പോൾ ഈ ചാനലിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, എങ്കിൽ മാത്രമേ ഇതുകൊണ്ടുള്ള നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. അപ്പോൾ